പ്രവർത്തനം 4.1.3 ഒരു കുഞ്ഞ് സർക്യൂട്ട് തയ്യാറാക്കാം. ഇതിനാവശ്യമായത് ഒരു 9 വാട്ടിൻ്റെ ബാറ്ററി, അതുപോലെ ഒരു ബാറ്ററി സ്നാപ്പ്. ഈ ബാറ്ററി സ്നാപ്പിനെ ബാറ്ററിയിലേക്ക് നമുക്ക് ഘടിപ്പിക്കണം. ഇതിൽ റെഡ് വയർ എന്ന് പറയുന്നത് പോസിറ്റീവും ബ്ലാക്ക് വയർ നെഗറ്റീവ് പോളുമാണ്. അടുത്ത് ഒരു റെസിസ്റ്റർ വേണം. വൈദ്യുതി പ്രവാഹത്തെ നിയന്ത്രിക്കാനായി ഒരു റെസിസ്റ്റർ ആവശ്യമാണ്. അതുപോലെ പ്രകാശിപ്പിക്കാനായി ഒരു LED ബൾബും. ഇവിടെ നമുക്ക് ഇത് കണക്ട് ചെയ്യാനായി സോൾഡർ ചെയ്യുന്നില്ല, പകരം കണക്ട് ചെയ്യാനായി ബ്രെഡ് ബോർഡാണ് ഉപയോഗിക്കുന്നത്. ബ്രെഡ് ബോർഡിൽ ഇങ്ങനെ കാണുന്ന പോയിൻ്റുകൾ വൈദ്യുതി, ഇവിടെ വൈദ്യുതി കണക്ട് ചെയ്താൽ താഴോട്ട് ഇത്രയും പോയിൻ്റുകൾ വൈദ്യുതി ലഭിക്കും. ഇവിടെ കിട്ടില്ല, ഇത്രയും ബ്രേക്കാണ്. ഇവിടെ കണക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ താഴോട്ട് കിട്ടും. ഇവിടെ ഇങ്ങനെയായിരിക്കും കണക്ഷൻ പോകുന്നത്. ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് പോൾ ബ്രെഡ് ബോർഡിലൊരു പോയിൻറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് ബോർഡിൽ ഇത്രയും പോയിൻ്റുകളിൽ ഇതേ വൈദ്യുത പ്രവാഹം ഉണ്ടാകും. അതുകൊണ്ട് ഈ വൈദ്യുത പ്രവാഹത്തെ ഒന്ന് കുറയ്ക്കാനായി നമുക്കിവിടെ ഒരു റെസിസ്റ്റർ കൊടുക്കാം. ഡയറക്റ്റായി ഈ വൈദ്യുത പ്രവാഹം LEDയിലെത്തിയാൽ ചിലപ്പോൾ LED കേടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എവിടെയാണ് കൊടുക്കേണ്ടത്? ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് റെസിസ്റ്റർ നൽകാം. എന്നിട്ട് റെസിസ്റ്ററിൻ്റെ മറ്റേ എൻ്റെ ഇഷ്ടമുള്ളൊരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യുക. LEDയുടെ നീളമുള്ള കാല് പോസിറ്റീവും നീളം കുറഞ്ഞ കാല് നെഗറ്റീവുമാണ്. ഇവിടെ പോസിറ്റീവ് പോളിലൂടെയുള്ള വൈദ്യുത പ്രവാഹം എത്തിയിട്ടുണ്ട്. അതിന് റെസിസ്റ്റർ ഉപയോഗിച്ച് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നീളമുള്ള കാല്, അതാണ് പോസിറ്റീവ് പോൾ, അത് ഇവിടെ ഏത് പോയിൻ്റിൽ വേണമെങ്കിലും കൊടുക്കാം. ഇത്രയും പോയിൻ്റുകളിൽ ഈ വൈദ്യുത പ്രവാഹം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പോയിൻ്റിൽ ഇതിൻ്റെ നീളമുള്ള കാല് പോസിറ്റീവ് പോളൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ പോസിറ്റീവ് പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് റെസിസ്റ്റർ കൊടുത്ത് LEDയുടെ നീളമുള്ള പോസിറ്റീവ് കാല് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെഗറ്റീവ് എൻഡെന്ന് പറയുന്നത് ഇപ്പുറത്തോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ നെഗറ്റീവ് എൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും വൈദ്യുത പ്രവാഹമുള്ളത്. ഇനി അവിടെ വൈദ്യുത പ്രവാഹമുണ്ടോയെന്ന് നമുക്ക് നെഗറ്റീവ് എൻഡ് കൊടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കാം. ഇവിടെ വൈദ്യുതി ഉണ്ട്, ബൾബ് കത്തിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് അടുത്ത പോയിന്റിൽ കൊടുത്തു നോക്കാം. വൈദ്യുതി പ്രവാഹം എത്തിയിട്ടുണ്ട്, അടുത്തതിലും എത്തിയിട്ടുണ്ട്, അടുത്തതിലും എത്തിയിട്ടുണ്ട്. ഇതാണ് കുഞ്ഞ് സർക്യൂട്ട്, നാം തയ്യാറാക്കിയ കുഞ്ഞ് സർക്യൂട്ട്. ഇനി വേറെ ഏതെങ്കിലും പോയിന്റിലെന്ന് വെച്ച് നോക്കിയാലോ, ഇവിടെയൊന്നും വൈദ്യുത പ്രവാഹം ഇല്ല, അതുകൊണ്ട് ഇവിടെയൊന്നും ലഭിക്കുന്നില്ല.